ഇന്ത്യയിലെ ഹിന്ദുത്വ പൊതുബോധത്തിന്റെ വംശീയവേട്ടയുടെ നിത്യസ്മാരകമായ അബ്ദുൽ നാസർ മഅ്ദനി എന്ന മനുഷ്യൻ പിറന്ന നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ചന്ദനക്കുറിയും കുങ്കുമവും കാഷായ വേഷവും ഒക്കെയുള്ള ക്രിമിനലുകൾ പട്ടാപ്പകൽ രാജ്യദ്രോഹവും അപരനിന്ദയും മാത്രമല്ല കൊലപാതകങ്ങളും വംശഹത്യ ആഹ്വാനങ്ങളും വരെ മുഴക്കിയിട്ടും നിയമ സംവിധാനങ്ങൾ അവർക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ഗതികെട്ട ജനാധിപത്യമാണ് ഇന്നത്തെ ഇന്ത്യ. അതേ ഇന്ത്യയിൽ തീവ്രവാദ ചാപ്പുകളെ സാധൂകരിക്കുന്ന ഒരൊറ്റ തെളിവ് പോലുമില്ലാതെ ഓരോ കേസിലായി കോടതികൾ വെറുതെ വിട്ടിട്ടും ഹിന്ദുത്വ വിഷം ബാധിച്ച പൊതുബോധ ജീർണതയുടെ നിർത്താതെയുള്ള വേട്ടയാടലുകൾക്ക് തൊപ്പിയും താടിയും ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴും വിധേയനായി കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മഅ്ദനി. ഏതായാലും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഉറച്ച നീതിബോധത്തിനു മുന്നിൽ തൽക്കാല ആശ്വാസം എന്ന നിലയ്ക്കെങ്കിലും സ്വാതന്ത്ര്യത്തിലേക്കുള്ള കിളിവാതിൽ മഅ്ദനിക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. മരണാസന്നനായ തന്റെ പിതാവിനെ ഒരുപക്ഷെ അവസാനമായി ഒന്ന് കാണാൻ ലഭിച്ചിരിക്കുന്ന ഈ സൗകര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതൊരു മനുഷ്യനെയും പോലെ മഅ്ദനിക്കും ഒരനുഗ്രഹമാണ്. കോടതി അനുവദിച്ചിട്ടും സംഘപരിവാറിന്റെ ഭരണകൂടം മനഃപൂർവ്വം കാരണങ്ങൾ കണ്ടെത്തി ആ കോടതി വിധിയെ തങ്ങളുടെ വംശീയ അജണ്ടകൾ കൊണ്ട് അട്ടിമറിക്കുകയും മഅ്ദനിയുടെ കേരളത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്ത കാഴ്ച നാം കുറച്ചു കാലം മുമ്പ് കണ്ടതാണ്. അവിടെയാണ് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ വന്നപ്പോൾ ഒരു പൂവരിക്കുന്ന ലാഘവത്തോടെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി പ്രിയപ്പെട്ട മഅ്ദനി ഉസ്താദിന് നീതി ഉറപ്പിക്കാൻ നിഷ്പ്രയാസം സാധിച്ചത്. ഇപ്പോൾ അനുവദിച്ചു കിട്ടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം വലിയ ആശ്വാസമാണെങ്കിൽ പോലും മുസ്ലിം സമുദായം അങ്ങേയറ്റം ജാഗ്രതയോടെയും സംയമനത്തോടെയും പെരുമാറേണ്ട ഒരവസരം കൂടിയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതര സമുദായങ്ങൾക്ക് എന്തു വൃത്തികേടിനും നിയമലംഘനത്തിനും ലൈസൻസ് ഉള്ള ഒരു നാട്ടിൽ മതം വെച്ച് മാത്രം കുറ്റവാളികൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന പ്രാകൃത രീതി മറയില്ലാതെ അവലംബിക്കുന്ന ഗാസിയാബാദും മീററ്റും ജഹാംഗീർപുരിയും ജയ്പൂരും ഒക്കെയുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ ഓരോ മുസൽമാനും ഉണ്ടാകേണ്ടതുണ്ട്. കൂടുപൊളിച്ച് പുറത്തു കടന്ന സ്വർണക്കിളിയെ തിരികെ എപ്രകാരം വീണ്ടും കൂട്ടിലടയ്ക്കാം എന്ന കുടില ചിന്തയുമായി ഹിന്ദുത്വ വേടന്മാർ ചുറ്റിലും കറങ്ങുന്ന വിവരം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ജനം ജീവിയും സ്വാഭിമാനി വേഷമിട്ട പ്രസംഗി കോളാമ്പികളുമടക്കം വംശീയ മാരണങ്ങളായ ചില യൂട്യൂബ് ചെന്നായ്ക്കളും ഇനി മുതൽ അങ്ങോട്ട് അബ്ദുൽ നാസർ മഅ്ദനി എന്ന മനുഷ്യനെ എപ്രകാരം വീണ്ടും തടവറയിലാക്കാം എന്ന ചിന്തയിൽ തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഹിന്ദുത്വ ക്രിസ്സംഘി ഫാഷിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക. മതേതര പുരോഗമന കപടവേഷധാരികളായ ചില സാംസ്കാരിക നായകന്മാരും ചാനൽ നിരീക്ഷകരും ഒക്കെ ആയിരിക്കും എന്നതിലും എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബ് വീഡിയോകളുടെ ചുവട്ടിലെ കമന്റ് ബോക്സിലുമുള്ള ക്രിസ്സംഘി സംഘി പുരോഗമന കുബുദ്ധികളുടെ പ്രകോപനങ്ങൾക്കും തെറിവിളികൾക്കും വഴിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരല്പം വികാരപരമായ ഒരു മറുപടി മാത്രം മതി ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്താനും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനുമൊക്കെയായി മഅ്ദനിയുടെ സ്ലീപ്പർ സെല്ലുകൾ തയ്യാറാക്കുന്ന ബ്ലൂ പ്രിന്റ് എന്ന പേരിൽ അത് NIA മേശപ്പുറത്തെത്താൻ. ഓരോ ചുവടും ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഒരു ചെറിയ പാകപ്പിഴ മാത്രം മതി ആയുഷ്കാലത്തെ നരകയാതനകൾക്കിടയിൽ നിരപരാധിയായ ഒരു മനുഷ്യന് വരദാനമായി കിട്ടിയ ഒരൽപ്പം ശുദ്ധവായു എന്നേക്കുമായി ഇല്ലാതാവാൻ.